അവൽ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാത്ത ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീട്ടിൽ സാധാരണഗതിയിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. കുട്ടികളൊക്കെ വിശന്നിരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ അവൽ ഉപയോഗിച്ചുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ശർക്കരപ്പാനിയാണ് ഉണ്ടാക്കുന്നത്. 3/4 കപ്പ് ശർക്കര പൊടിച്ചതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ശർക്കരപ്പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ചൂടായിട്ട് മെൽട്ടായി വന്നാൽ മാത്രം മതി. നൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നോക്കൂ, അത് നന്നായി തിളച്ച് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അവിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതുപോലത്തെ നേർത്ത അവിലാണ് എടുത്തിരിക്കുന്നത്, ബ്രൗൺ കളറിലുള്ള. അതപ്പോൾ ഇതുപോലെ അമർത്തിയിട്ട് ഞാൻ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 2 കപ്പ് അവല് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അതായത് ആ ഒന്ന് കൈയിനെ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരുന്ന രീതിയിലാണ് ആവേണ്ടത്. അപ്പോൾ ഇപ്പോൾ നോക്കൂ, ഞാൻ കൈയിനെ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് നല്ലപോലെ പൊടിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാനിതിൽ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇനി ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങനെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റ് മാറുന്ന രീതിയിൽ മാത്രം സോട്ട് ചെയ്താൽ മതി. അതിനുശേഷം അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ശർക്കരപ്പാനിയിൽ നമ്മളുടെ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് യോജിച്ച് വരണം. അത് നല്ലപോലെ ഒന്ന് പതഞ്ഞൊക്കെ വരും. ആ ഒരു സ്റ്റേജ് വരെ നമ്മളൊന്ന് ചൂടാക്കണം. ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നോക്കൂ, ഇതുപോലെ ഒന്ന് കുറുകി വരും. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അവിലും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ ആ ഒരു സോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഡ്രൈ ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മോശമാവാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഞാൻ പൊടിച്ച ആ ഒരു അവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ അവില് ചേർക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ഒരു ശർക്കരപ്പാനിയായിട്ട് യോജിച്ച് വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നല്ലപോലെ തന്നെ അതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും തവിയെത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊരു സ്പീഡിൽ ചെയ്യുകയും വേണം, കാരണം നമ്മളുടെ അവിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ കുറച്ച് പൊടിച്ച ബദാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബദാം ആദ്യം ഞാനൊന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിരുന്നു, അതിനുശേഷം പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ബദാമിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പീനട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഏലക്കാപ്പൊടി ലാസ്റ്റ് ചേർക്കുമ്പോൾ ആ ഒരു ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ നല്ലപോലെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ചേർത്തത്. എല്ലാം കൂടെ ഇപ്പോൾ യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനിയൊന്ന് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരുപാട് അങ്ങനെ തണുത്ത് പോകരുത്. ഒന്ന് നമുക്ക് കൈ തൊടുമ്പോൾ ഉള്ള ആ ഒരു കൈ തൊടാൻ പാകത്തിനാവുമ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കണം, കാരണം ഒരുപാട് തണുക്കുമ്പോൾ അത് ചിലപ്പം ഹാർഡായി വരും. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് നമുക്ക് കയ്യിലെടുക്കാൻ പാകത്തിലാകുമ്പോൾ അമർത്തി അമർത്തി നമുക്ക് ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ബാക്കിയൊക്കെ നമ്മൾ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കണം അതേ ഒരു പ്രോസസ്സിൽ തന്നെ ഞാൻ ആ ഒരു ഉണ്ടകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു അവിൽ വെച്ചിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുള്ള നമ്മളുടെ ആ ഒരു 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ടെക്സ്ചർ ഉണ്ടാകുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.